ഞങ്ങളപ്പാകെ ഇപ്പോൾ കിഡ്നിയൊക്കെ തകരാറായി ഇരിക്കുക. ഞങ്ങളപ്പാകെ ഇപ്പോഴാണെങ്കിൽ കണ്ണിനും കൂടി പ്രശ്നമായി, പിന്നെ കാലും കൂടി അങ്ങ് മുറിഞ്ഞ്. ഇപ്പോൾ അപ്പാകെ ഇപ്പോൾ കയ്യിലോട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പം ആണെങ്കിൽ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല പറയുന്നതൊന്നും. ഇപ്പോഴാണെങ്കിൽ ഞങ്ങളപ്പാകെ ഇപ്പോൾ കയ്യിലൊക്കെ നീരും കാലിലൊക്കെ നീരും മുഖത്തൊക്കെ നീരൊക്കെ ആയിരിക്കുക. നമ്മൾ പിടിച്ചൊക്കെ ബാത്റൂമിൻ്റെയൊക്കെ നമ്മൾ തന്നെ പിടിച്ച് കൊണ്ടുപോയൊക്കെ പോകണം. നമുക്ക് എണീപ്പിക്കണം. അതേപോലെ കസേര ഇരുന്നാലും നമ്മൾ കാലൊക്കെ പൊക്കണം ആട്ടയിലൊക്കെ കയറാനായിട്ട് ഡയാലിസിനൊക്കെ. ഇന്ന് ഡയാലിസ് ഉണ്ടായി, അതിനിന്ന് പോയില്ല. എന്ന് അവർ ഇന്ന് പോയില്ല, ഭയങ്കര നടുവേദനയായിരുന്നു. ജോലി ഓട്ടോ ഡ്രൈവറായിരുന്നു. ഞങ്ങളപ്പോൾ ഞങ്ങൾക്കൊക്കെ മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരുന്നു. ഇപ്പം ഇങ്ങനെ ആയപ്പോൾ ഇപ്പോഴാണ് ഈ ഓട്ടോ ഓടിക്കാൻ പറ്റത്തില്ല. ഞങ്ങളപ്പൊക്കെ ഇപ്പോഴാണെങ്കിൽ നല്ല അസുഖങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നടുവിന് എല്ലാം ചെയ്തിട്ട് MRI ചെയ്തിട്ടൊക്കെ പറയുന്ന അണ്ടാത്ത ഒന്നും പറ്റിയില്ലെന്ന്. പിന്നെ എല്ലാരും പറഞ്ഞിട്ടും നടുവിന് ഭയങ്കര വേദനയായിരുന്നു. നമുക്ക് എന്താന്ന പോലും അറിഞ്ഞുകൂടാ നടുവിന് എന്താന്ന്. എല്ലാരും പറയുന്ന പോലെ തന്നെയാ എല്ലാരും പറയുന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ അബ്ദുള്ള അബ്ദുറഹ്മാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ അയത്തിൽ കല്ലുണ്ടാഴം കട്ടവിള എന്ന സ്ഥലത്ത് മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിയുടെ വീട്ടിലാണ്. ജന്മനാൽ തന്നെ ഒരു വൃക്ക കംപ്ലൈൻറ്റുമായി ജനിച്ച മകനാണ് രണ്ട് വൃക്കയും നഷ്ടപ്പെട്ടു പോയ തൻ്റെ വാപ്പയ്ക്ക് വേണ്ടി സഹായം ചോദിക്കുന്നത്, ഷാഫി എന്ന നമ്മുടെ സഹോദരന് വേണ്ടി. ഓട്ടോ ഓടിച്ച് മകൻ്റെ ചികിത്സയുമായി കുടുംബം പോറ്റുന്നതിനിടയിലാണ് പാതി വഴിയിൽ ഷാഫി കാലിടറി വീഴുന്നത്. രണ്ട് വൃക്കകളും നഷ്ടപ്പെട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പല സമയങ്ങളിലും ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കാലിൽ വല്ലാതെ നീര് കെട്ടി. ആഹാരം പോലും തീരെ കഴിക്കാൻ വയ്യാതെ ഒരിറക്ക് വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതെ മാസങ്ങളായി കഴിയുകയാണ്. കൊതി കൊണ്ട് അല്പം വെള്ളം കുടിച്ചു പോയാലോ അപ്പം തന്നെ ഛർദ്ദിക്കുകയാണ്. ഇതൊന്നും കൂടാതെ മകൻ്റെ കംപ്ലൈൻ്റായ കിഡ്നി റിമൂവ് ചെയ്ത് മാറ്റാനുള്ള ഒരു അവസ്ഥയും. ഈ കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത്? കൂടുതലൊന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഈ കുടുംബത്തെ സഹായിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് ഷാഫിയുടെ ഭാര്യയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ഈ കുടുംബത്തിന് നമുക്ക് നൽകാം. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവിധമായ മാരക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.